നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലാണ് സംസാരിച്ചത് പിതൃജവും മാതൃജവുമായ പാരമ്പര്യത്തെ ചേർത്ത് വെച്ച് നമ്മളേറെ മുന്നോട്ട് പോയി നമുക്കതുവഴി തന്നെ പോകാൻ പോകും തീർച്ചയായും അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും മാതൃജം പിതൃജം എന്നതിനോടൊപ്പം എന്ന് പറയാവുന്ന വർഗപരം പ്രാദേശികം കാലികം വർഗപരം എന്നിവ കൂടെ നമുക്കതിനോട് ചേർത്ത് വെക്കണം അതിനേക്കാളെല്ലാം ഒരു ആത്മജമുണ്ട് അത് ആധുനിക ശാസ്ത്രത്തിന് ഇനിയും മനസ്സിലാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം കാരണം അല്ലെങ്കിൽ അത് മനസ്സിന് കേൾക്കുന്നവരിൽ സംഘർഷം ഉണ്ടാക്കാനടയാണ് ശരിയാണ് സംശയം കാരണം അവർക്ക് അറിയപ്പെടാത്ത ഒരു മേഖലയിലേക്ക് എടുത്തു ചാടുമ്പോൾ വരുന്ന ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി പറയുന്നുവോ എന്ന് സംശയം തോന്നുന്ന രംഗങ്ങളുണ്ടാവും ഇവയൊക്കെ ഇപ്പോൾ ഉള്ളത് തന്നെയാണ് മാതൃജവും പിതൃജവുമായിരിക്കുന്ന ആദി ബലപ്രവൃത്തത്തെ പാരമ്പര്യത്തെ ആരോ ഒരാൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കാൻ എളുപ്പമാണ് ഗ്രിഹർ മന്റലിൻ്റെ പഠനങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ പഠിച്ചിട്ടൊന്നും അല്ല ഇത് വിശ്വസിക്കുന്നത് പഠിപ്പിൽ ഇതൊക്കെ പെട്ടാൽ പിന്നെ വിശ്വസിച്ചുള്ളൂ അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ എതിർപ്പും വഴക്കുമൊക്കെ പഴയകാലത്ത് സിലബസിൽപ്പെട്ട കാര്യങ്ങൾ അന്ന് വിശ്വസിച്ചു അവയിൽ പലതും ഒന്നും സിലബസിലില്ലാത്തതും കൊണ്ട് അതൊക്കെ ഇല്ലാത്തതുമാണ് സിലബസിൽ പെട്ടാൽ സാമൂഹിക ഘടനയിൽ അത് വിശ്വാസമാവും പഠിച്ചൊന്നും അല്ല വിശ്വസിക്കുന്നത് പഠിക്കുന്നവർ വളരെ വിരളവുമാണ് വിശ്വാസത്തിൻ്റെ ലോകവും അവിശ്വാസത്തിൻ്റെ ലോകവും പഠിച്ചവരിലൊന്നുമല്ല പഠിക്കാത്തവരിലാ കൂടുതൽ നേതൃത്വം പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ നല്ല ശതമാനമുണ്ട് നേതൃത്വം പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ് അവരോടൊക്കെ സംവദിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും സമൂഹത്തിൽ ആ സമയത്തൊക്കെ സംഘർഷം ഉണ്ടാവും അതും ആധുനിക രംഗത്ത് വലിയ പ്രശ്നമാണ് സംഘർഷത്തിൻ്റെ ശരിയാണ് മതപരങ്ങളായ വർഗപരങ്ങളായ വർണ്ണപരങ്ങളായ ദേശീയങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങൾ അത് വിചിത്ര സ്വഭാവങ്ങളോട് കൂടിയതുമാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതീവ വിചിത്ര സ്വഭാവങ്ങളോടുകൂടിയ ഒരു തലത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞോടെ പറഞ്ഞു ഒരു ചായക്കട നടത്തുമ്പോൾ ഒരു ബാർബർ ഷോപ്പ് നടത്തുമ്പോൾ തൻ്റെ ഉപഭോക്താവും തൻ്റെ അടുക്കൽ വരുന്ന തൻ്റെ പ്രയോജനം അനുഭവിക്കുന്നവനും താനും തമ്മിലുള്ള പാരസ്പര്യം അറിവിനുള്ളിലുള്ളതല്ലിന്ന് അറിയപ്പെടാത്തത് കൂടുതലും എന്തുകൊണ്ടാണ് പരസ്പരം അറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കിയുള്ള കുടുംബം പരസ്പരം മനസ്സിലാക്കിയുള്ള കച്ചവടം പരസ്പരം മനസ്സിലാക്കിയുള്ള ജീവിതവൃത്തി ഇവയെ പരിത്യജിച്ച് മാനവൻ മുന്നേറാൻ ഒരുങ്ങിയത് അതിൻ്റെ പിന്നിലെ വൃത്തി എന്താണ് മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന ആതുരത്വത്തിന് ദാഹിക്കുന്ന അവനെ മൃത്യുവിലേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന മാരണദേവതയുടെ ഒരു കളിയുണ്ടോ അത് ജനിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തിന് ജനിക്കുന്നു എന്ന ചോദ്യത്തിന് മരിക്കാനെന്നൊരു ഉത്തരം കിട്ടും കാരണം ചരിത്രപരമായൊരു യാഥാർത്ഥ്യം അത് മാത്രമാണ് മരണത്തിൻ്റെ കളിക്കിടയിലുള്ള ഒരു ഉത്സാഹവും ഓട്ടവുമായി ജീവിതം കൊണ്ട് കാണുന്നത് മുഴുവൻ അത്രയേറെ ദാഹമില്ലെങ്കിൽ എങ്ങനെ മർത്യൻ മരിക്കും മരണവും ജീവിതവും തമ്മിലുള്ള മത്സരത്താണ് മത്സരരംഗത്താണ് എല്ലാ ജീവിയും ജീവിച്ചു പോകും ശരിയാണ് പോകുന്നു അതിൽ മരണത്തെ ആവാഹിച്ചു കൊണ്ടുവരുവാൻ മനുഷ്യ മസ്തിഷ്കം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അവനെ മർത്യനെന്ന് വിളിക്കുന്നത് എന്തു പറയുമ്പോഴും എന്തു പ്രവർത്തിക്കുമ്പോഴും അവൻ്റെ അഹങ്കാരത്തിൽ മരിക്കാനുള്ള ഒരു ഇഷ്ടം ചേർക്കുമ്പോൾ മാത്രമാണ് അതീതമായൊരു നന്മ അവന് ചെയ്യാൻ കഴിയുന്നതും അതിവർജ്യമായ തിന്മകൾ ചെയ്യാൻ കഴിയുന്നതും ഏറ്റവും വലിയ നന്മ ചെയ്യുവാൻ ഒരുവൻ്റെ സർഗശക്തി നിർഭയം അവനെ അനുവദിക്കുന്നത് മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ശരിയാണ് ശരിയെന്ന് ലോകത്തിലെ വീരന്മാരും സത്യവാൻമാരും നിർഭയന്മാരുമായ ആളുകളെ എടുത്താൽ ഭരണാധികാരികൾ സ്വന്തം തൊഴിൽ ഭംഗിയായി ചെയ്തവർ കൈക്കൂലി കരിഞ്ചന്ത മുതലായവയ്ക്കൊന്നും അടിപ്പെടാത്തവർ ഉത്തമ മാർഗത്തിൽ ജീവിച്ച് പോയ സർവോത്തമന്മാരായ ആളുകളൊക്കെ അങ്ങനെ ജീവിച്ചത് മരണം എന്നതെനിക്ക് പുല്ലാണെന്ന് തോന്നുമാർ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിന്നിട്ടാണ് എപ്പോഴാണോ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടുകൂടി കണ്ടത് അപ്പോഴെല്ലാമാണ് മനുഷ്യൻ്റെ നന്മ മറഞ്ഞത് ഒരു ഭാഗം ലോകത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ മരണത്തിന് പുല്ലുവെല കൊടുത്താണ് ആ തിന്മകൾക്കിറങ്ങി പുറപ്പെട്ടത് രണ്ടറ്റവും ഇതാണ് ശരിയാണ് ഭീകരപ്രവർത്തനം കൊള്ളിക്കരി താഴേക്കൊക്കെ ഇറങ്ങുന്നവന് ഓരോ നിമിഷവും മരണത്തിൻ്റെ കാലൊച്ച കേട്ടാ സഞ്ചരിക്കുന്നത് ഒരളവിൽ മരണത്തെയാണ് ഏറ്റവും ഉത്തമനും ഏറ്റവും അധമനും ഉപാസിക്കുന്നത് അതിൻ്റെ ഇടയിലുള്ളവരാണ് ഈ സങ്കീർണതകളിൽ കിടന്നുഴലുന്നത് മരണം ജനിച്ചു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്ന മരണത്തിൻ്റെ മണിനാഥം കേട്ടാണ് ഓരോരുത്തരും ഉണരുന്നത് അങ്ങനെയാണെങ്കിൽ മരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം ഒരു പ്രകാശമാനമായ ശക്തി വിശേഷം എന്നുവരെ മൃത്യുവിനെ അതിജീവിച്ച് അമൃതത്വം എന്നിൽ ശക്തിവിശേഷമായി നിൽക്കുമോ അന്നുവരെ ഞാൻ ജീവിക്കും അമൃതത്വം എൻ്റെ കാഴ്ചയ്ക്ക് ശക്തി പകരും മൃതത്വം എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ മറയ്ക്കും അമൃതത്വം എനിക്ക് ശ്രവണസുഖം തരും മൃത്യു എനിക്ക് ശ്രവണ ദുഃഖം തന്നുകൊണ്ടേയിരിക്കും അമൃതത്വം എൻ്റെ ത്വക്കിന് സൗഷ്ടവം നൽകും മൃത്യു എൻ്റെ ത്വക്കിൻ്റെ കലകളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അമൃതത്വം എനിക്ക് ആഹാരാദികളിൽ രസം പകരും മൃത്യുവെൻ്റെ രസ നിഷ്പത്തിയെ താറുമാറാക്കും അമൃതത്വം എന്നിലേക്ക് സുഗന്ധവാഹിയായി വരും മൃത്യു എൻ്റെ ഗന്ധയുക്തികളെ എടുത്തു കളയും ചേർത്തുവെച്ച് പറഞ്ഞാൽ അമൃതത്വം എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രസന്നമാക്കും മൃത്യു എൻ്റെ ഇന്ദ്രിയങ്ങളെ ദുഷിപ്പിച്ച് പ്രസന്നതയെ നഷ്ടപ്പെടുത്തും ശരിയാണ് അമൃതത്വം എൻ്റെ മലവേഗങ്ങളെ സ്വച്ഛന്ദമാക്കും അയത്നലലിതമായി മലവേഗങ്ങളുണ്ടാകുന്നിടത്ത് മൃത്യുവിൻ്റെ പാദസ്പർശം വരുമ്പോൾ മലവേഗങ്ങൾ തടയപ്പെടും മൂത്രം പോകാതാവും മലം പോകാതാവും മലബന്ധമുണ്ടാവും മൂത്രരോധം ഉണ്ടാവും ശരീരത്ത് നീരുകൾ വച്ചു കെട്ടും മൃത്യു കളിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം അതുപോലെ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ഇന്ദ്രിയത്തെ സംബന്ധിച്ചും മലവേഗങ്ങളെ സംബന്ധിച്ചും ദോഷങ്ങളെന്ന് പറയുന്ന വാതപിത്ത കഭങ്ങളെ സംബന്ധിച്ചും രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്രം തുടങ്ങിയ ധാതുക്കളെ സംബന്ധിച്ചും ജഡരാഗ്നി അഞ്ചു ഭൂതാഗ്നികൾ ഏഴ് താത്വഗ്നികൾ എന്ന് തുടങ്ങിയ അഗ്നികളെ സംബന്ധിച്ചും എല്ലാം സ്വച്ഛന്തത നഷ്ടപ്പെടുത്തുവാൻ സദാ സർവത കൂടെയിരിക്കുന്ന ഒന്നാണ് മൃത്യു മൃത്യുവിൻ്റെ കളിയെ അറിഞ്ഞ് ആദിബലപ്രവൃത്തമായ പിതൃജവും മാതൃജവുമായ ഭാവങ്ങളെയും അവയൊരുക്കുന്ന സ്ഥലങ്ങളെയും അത് തരുന്ന ആരോഗ്യത്തെയും കണ്ടറിഞ്ഞ് അതിനെ പരിശുദ്ധമാക്കാൻ പോന്ന വർഗപരമായ ചില രോഗങ്ങൾ വർഗപരങ്ങളാണ് തൊഴിൽ വർഗപരമായിരുന്നു ഒരു സമയത്ത് ആ തൊഴിലിൽ നിന്ന് ജനിക്കുന്ന രോഗങ്ങൾ വർഗപരങ്ങളാണ് ആ വർഗപരമായ ആരോഗ്യം മറ്റൊരുവനിൽ രോഗം ഒരു വർഗ സ്വഭാവത്തിൽ ഉപയോഗിക്കുന്ന ആഹാരം ജീവിതക്രമം ആ ചുറ്റുപാടുകൾ ഇവ അയാളിൽ രോഗമായി പ്രകടമായില്ല കാരണം അയാളിൽ സാൽമ്യം പ്രാപിച്ചു അവിടെയൊക്കെ ഉപയോഗം സാൽമ്യം എന്ന പദം എന്ന് പറഞ്ഞാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയുടെ സാൽമ്യാവസ്ഥയുണ്ട് താഴെ പണിയെടുക്കുന്നവൻ്റെ നൈസർഗികതയെ ഉത്തേജിപ്പിക്കുന്നതും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവൻ്റെ നൈസർഗികതയെ ഉത്തേജിപ്പിക്കുന്നതും രണ്ടു പണിയാണ് പാടത്ത് കുറച്ച് സ്ത്രീകൾ പണിയെടുക്കുന്നു അവർ പാട്ടുപാടുന്നു ഞാറ് നടുമ്പോൾ അവർ പാട്ടുപാടുന്നത് പാട്ടാസ്വദിക്കാനാണോ ഞാറു വേഗം തീർക്കാനാണോ അതേ പാട്ട് ഇന്ന് കുറച്ച് തൊഴിലാളികൾ ഞാറ് നടാതെ അതിൻ്റെ കരയ്ക്ക് നിന്ന് പാടി സിനിമയാക്കിയാൽ അവിടെ എന്തെങ്കിലും നൈസർഗികത ഉത്തേജിതമാവുമോ രോഗമുണ്ടാക്കുമോ കലയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ആസ്വാദന ശേഷി ഉണ്ടാക്കുന്നില്ല കലയാണ് അന്ന് പാടിയ പാട്ടാണ് പാടുന്നത് ഒരു ക്യാമറയൊക്കെ വെച്ച് കുറേ പേര് നിന്ന് പാടുകയാണ് കുറേ പേർ പാടിക്കൊടുക്കുകയാണ് താളം തുള്ളുകയാണ് എന്തെങ്കിലും പ്രയോജനം ശരീരത്തിൽ അതുണ്ടാക്കുമോ മറ്റവർ പാടുന്ന സമയത്ത് അവരുടെ വേഗത കൂടി കാരണം ഒന്നിച്ച് മുന്നേറുക അപ്പം പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ പോലും ഒരബോധത്തിലേക്ക് വളർന്നിട്ടാണ് പണിയെടുക്കുന്നത് കാരണം പുതുതായി പണിക്ക് വന്ന സ്ത്രീകളുണ്ട് പഴയ ആളുകളുണ്ട് വേഗതയുള്ളവരുണ്ട് വേഗത കുറഞ്ഞവരുണ്ട് അപ്പോൾ അടുത്ത് നിൽക്കുന്നയാൾ പണിയെടുക്കുക തന്നെയാണെങ്കിൽ ഈ ഭാഗം അവൾ നട്ട് കയറി വരേണ്ടതാണ് ഞാൻ നടാൻ സഹായിക്കേണ്ടതില്ല വൈകുന്നേരം കൂലി എണ്ണുമ്പോൾ എനിക്ക് ഓക്കും ഒരുപോലെയാണ് കൂലി അതുകൊണ്ട് അവൾ വരുന്നവരെ നിൽക്കാം എന്ന് ധരിക്കാതിരിക്കാൻ ഇവിടുന്ന് നട്ടു വരുമ്പോൾ അവിടെ ഒരു ചോർച്ചയുണ്ടെങ്കിൽ അതും കൂടെ തള്ളി നട്ടു നട്ട് കയറിപ്പോവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുള്ള സാമൂഹികത വർഗപരമായി എൻ്റെ വർഗം എൻ്റെയാൾ അവളെ കൂടെ ഞാൻ സഹായിക്കേണ്ടതാണെന്ന് പറയുന്ന വർഗപരമായ ചിന്തയിൽ അധിഷ്ഠിതമായൊരു തൊഴിൽ സംസ്കൃതി ആനന്ദത്തോടെ മുന്നേറിയതാണ് അവിടെ കല ആ കലയ്ക്കുള്ളിൽ അവളുടെ രോഷമുണ്ട് ഈ നട്ട് കയറാത്തവളോടല്ല തങ്ങൾ നട്ട് തിന്നുന്നവരോട് അതിലെ വേറൊത്യങ്ങളൊക്കെ അതിലെ വിഷയമാണ് അതേ കല ഒരു തമ്പ്രാൻ്റെ അകത്തളത്തിൽ കൊണ്ടുപോയി ആസ്വദിപ്പിക്കുവാൻ വേണ്ടി പാടിയാൽ അത് കേൾക്കുന്ന തമ്പുരാനിൽ പ്രതികാരാഗ്നി പടരും നാളെ ഇവർ ഇങ്ങനെ പാടി വളർന്നു വന്നാൽ തൻ്റെ നിലനിൽപ്പ് ശൂന്യമാകുമെന്ന് തോന്നിയാൽ അയാൾ ഈ വർഗത്തെ നശിപ്പിക്കാനൊരുങ്ങുകയും ഈ വർഗം നശിക്കുന്നതോടെ അയാൾക്ക് കഞ്ഞു കുടിക്കാൻ വക ഇല്ലാതെ അയാൾ നശിക്കുകയും ചെയ്യും സ്വന്തം നാശത്തിന് നാളെ ഒരുക്കുന്ന അഹങ്കാരജന്യമായ ഒരു പരനിന്ദ അയാളിൽ രൂപാന്തരപ്പെടും അയാളുടെ ആരോഗ്യത്തെ മുഴുവൻ കാർന്നതിനു